ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കുഞ്ഞി കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ യാതൊരു മോൾഡും യൂസ് ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓണാക്കാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മോൾഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 A4 സൈസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്നും കൂടി ഒന്ന് നടുക്ക് വെച്ചിട്ട് മടക്കിയെടുക്കണം. മൊത്തം ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്നിട്ട് ഇത് കട്ട് ചെയ്തും കൂടി എടുക്കാം. ഇനി ഇതാ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഓരോ മടക്കും നമുക്ക് ഇതേപോലെ ഒരു കത്തി യൂസ് ചെയ്തിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഓരോ കപ്പ് കേക്കിൻ്റെ മോൾഡ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ഇതേപോലെ ഓരോ പീസുകളും നമ്മളൊന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ എത്ര എണ്ണമാണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ഒന്ന് മുഴുവനും ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ബൗളിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊന്ന് മഞ്ഞ വേറെയും വെള്ള വേറെയും ആക്കിയിട്ട് 2നെയും 1 എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ നമ്മളെടുക്കുന്ന ആ ഒരു വെള്ളയുടെ പോർഷനിലേക്ക് മഞ്ഞ വരാനായിട്ട് പാടില്ല. അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് 2-1 ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ മുട്ട 2 സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വൈറ്റ് പോർഷൻ മാറ്റി വെച്ചേക്കാം, അതിപ്പോൾ ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇനി ഈ ഒരു മുട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഈ ഒരു മുട്ടയുടെ സ്മെല്ലും എല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാനില എസൻസും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഈ ഒരു മുട്ടയും നമ്മുടെ പാലും എസൻസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള പൊടി ഒന്നിട്ട് കൊടുക്കണം. നമുക്കൊരു 1/3 കപ്പ് മൈദയാണ് ആവശ്യമുള്ളത്. വളരെ കുറച്ച് പൊടി മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അളവുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മൈദ കുറഞ്ഞു പോയി എന്നൊന്നും തോന്നത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൃത്യമായിട്ടുള്ള അളവുകൾ പറയുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളുടെ ഈ ഒരു ബാറ്റർ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇനി വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഇതേപോലെ പതുക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ട് ചെയ്യുന്നില്ല. നമ്മളുടെ ബാറ്റർ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ ആ ഒരു വൈറ്റ് പോർഷനിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങാനീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയോ ഇല്ലെങ്കിൽ വിസ്കോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈറ്റ് മാത്രമായതുകൊണ്ട് നല്ലപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പോളം പഞ്ചസാര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴത്തേക്കിനും നമ്മളുടെ ഈ ഒരു ക്രീം നല്ല പോലെ ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ പതുക്കെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് ഒന്നും നമ്മളുടെ കേക്കിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഒന്നിച്ച് മുട്ട ബീറ്റ് ചെയ്താലും മതിയല്ലോ, ഇതേപോലെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ഓർക്കും. പക്ഷെ നമ്മൾ ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റി ആയിട്ട് നമുക്കിങ്ങനെ വാലിട്ടാൽ അലിഞ്ഞു പോകും എന്നെല്ലാം പറയുന്ന ആ ഒരു രീതിയിലുള്ള കേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പതുക്കെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ വൈറ്റ് പോർഷൻ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഇത് താഴത്തുനിന്ന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാറ്ററിൻ്റെ താഴെ വശത്ത് നമുക്ക് മിക്സ് ആവാണ്ട് കിടക്കുന്ന ആ ഒരു പോർഷനെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും താഴത്തുനിന്ന് ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു പോർഷൻ മുകളിലേക്ക് ഇതേപോലെ വരുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതേപോലെ നമ്മളുടെ ഈ ഒരു ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ല സ്മൂത്തായിട്ട് നല്ല പതഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മോൾഡുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര എണ്ണം അതിലേക്ക് വെക്കാൻ പറ്റുമോ അത്രയും എണ്ണം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പാൻ ചൂടായിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തവയോളം നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മോൾഡിൻ്റെ ആ ഒരു ഹൈറ്റും എല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാക്കി നമ്മളുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്ക് എന്തുമാത്രം ബാറ്റർ ഒരെണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കാവോ അതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് 4 എണ്ണത്തിലൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 4ഉം ഇവിടെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ കൃത്യം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മളുടെ കേക്ക് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ട് ഒന്ന് കുക്കായിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ച് വെക്കുന്ന സമയത്ത് ബാക്കി കുക്കാവാനുള്ളതും കൂടി ഒന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഓരോന്നും ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എടുത്ത് തിരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ചൂടുണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മളുടെ താഴെവശം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും നമുക്കിത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഇതാ ഒരു 5 മിനിറ്റെല്ലാം ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതാ 2 വശം ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും നമ്മളുടെ ഈ ഒരു മോൾഡിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെല്ലോ ടേപ്പ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് അതേപോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ചെറിയൊരു ഗ്ലേസും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാനൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ആണെങ്കിലും യൂസ് ചെയ്താലും മതി. പാൽപ്പൊടി യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയിലേക്ക് ഒരു കപ്പോളം തന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പാലെടുത്തിരിക്കുന്നത് കൊണ്ട് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ഫ്ലേവറിനെല്ലാം വേണ്ടിയിട്ട് വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നമ്മളുടെ ഈ ഒരു പാല് ഒന്ന് കുറച്ചൊന്ന് പറ്റിക്കിട്ടണം. ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മളുടെ പാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമ്മളുടെ പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് കോഫിയുടെ ഫ്ലേവറെല്ലാം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ആ ഒരു കേക്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു കോഫി ഫ്ലേവർ നമുക്ക് ആ ഒരു കേക്കിൽ കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു പാൽ നല്ലപോലെ കുറുകിയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല തിളച്ച ചൂടോട് കൂടിയിട്ട് നമ്മളിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. നമുക്കിത് നമ്മളുടെ കേക്കിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്ലേസ് തന്നെയാണിത്. നമ്മൾ കോഫി ഫ്ലേവർ എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, മോൾഡൊന്നും ഇല്ലെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളുടെ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ബൈ.